HS Maths സ്വാഗതം ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ട് പ്രോബ്ലവുമായിട്ടാണ് വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ 59ാമത്തെ പേജിലെ 6ാമത്തെ പ്രോബ്ലവും 7ാമത്തെ പ്രോബ്ലവും 6ാമത്തെ പ്രോബ്ലത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി ഹിയർ വൺ റെഗുലർ ഹെക്സഗൺ ആൻഡ് റെഗുലർ പെന്റഗണൽ സ്റ്റോൺ ഒരു സമ ഷഡ്ഭുജവും ഒരു സമ പഞ്ചഭുജവും ഒരേ വശം വരത്തക്ക രീതിയിൽ വരച്ചിട്ടുണ്ട് What is the measure of angle PQR? Question. What is the measure of angle PQR? But PQR in the varena, e angle ana, now contributing under either. How much is this angle? Abadiam, Adinathu, what a simple article of Jodiana. PQS at the angle PQS. At the angle PQS. PQS in the varena. റെഗുലർ ഹെക്സഗണിലെ ആംഗിൾ ആണ് ആംഗിളിന്റെ റെഗുലർ ഹെക്സഗൺ ആംഗിൾ സോഫ റെഗുലർ ഹെക്സഗൺ ഒരു സമഷഡ്ഭുജത്തിന്റെ ഒരു കോണാണ് പി ക്യു എസ് എന്ന് പറയുന്നത് അത് എത്രയാണെന്ന് നമുക്കറിയാം സമഷഡ്ഭുജത്തിന്റെ ഒരു കോൺ എത്രയാണ് സമഷഡ്ഭുജത്തിന്റെ ഒരു കോൺ 120 ഡിഗ്രി അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സമഷഡ്ഭുജത്തിന്റെ ഒരു കോണിന്റെ അളവ് കാണാൻ ഒന്നുകിൽ കോണുകളുടെ തുക കണ്ടുപിടിച്ച് ആറുകൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ പുറം കോണിന്റെ അളവ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 360നെ നമ്പർ ഓഫ് സൈഡ്സ് ആയ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 60 കിട്ടും അപ്പോൾ പുറം കോണിന്റെ അളവ് 60 ആണ് അപ്പോൾ അകക്കോണിന്റെ അളവ് 180 - 60 = 120 ഇങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ 6 - 2 × 180 4 × 180 720 കിട്ടും 720നെ 6 കൊണ്ട് ഹരിച്ചാലും കിട്ടും അപ്പൊ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ എഴുതിയാലും മതി അപ്പോൾ റെഗുലർ ഹെക്സഗണിന്റെ വൺ ആംഗിൾ 120 ഡിഗ്രി കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായല്ലോ അതായത് പുറം കോൺ ഇങ്ങനെ പുറം കോൺ ഇത് 60 ഡിഗ്രിയാണ് 360/6 അപ്പൊ ഇത് 120 അപ്പൊ ഓരോ കോണും റെഗുലർ ഹെക്സഗണിന്റെ ഓരോ ആംഗിളും 120 ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 120 ഡിഗ്രി ദെർഫോർ PQS ഈസ് 120 ബിക്കോസ് ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ അങ്ങനെ കാരണം എഴുതിയാ അതുപോലെ ഹൗ മച്ച് ഈസ് ആംഗിൾ RQS ആംഗിൾ RQS എത്രയായിരിക്കും ഹൗ മച്ച് ഈസ് ആംഗിൾ RQS RQS കണ്ടെങ്ങനെയാ ഇത് റെഗുലർ പെന്റഗൺ ആണ് റെഗുലർ പെന്റഗണിന്റെ ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ പെന്റഗൺ അത് നമുക്കറിയാം എത്രയാ റെഗുലർ പെന്റഗണിന്റെ ഈച്ച് ആംഗിൾ 108 ഡിഗ്രി നമ്മൾ ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് 108 ഡിഗ്രിയാണ് അതെങ്ങനെ കിട്ടുന്നത് ഒന്നുകിൽ പുറം കോണിന്റെ അളവ് വേണം 360/ എത്ര വരണം 5 സൈഡാണ് അപ്പൊ 360/5 ഔട്ടർ ആംഗിൾ 72 എന്ന് കിട്ടും 180 × 72 കുറയ്ക്കുക 180 × 72 കുറച്ചാൽ 108 അപ്പൊ ഈ ആംഗിള് 108 ഈ ആംഗിള് 108 ഈ ആംഗിള് 120 അപ്പൊ രണ്ട് ആംഗിളും കിട്ടി അപ്പോ മൂന്നാമത്തെ ആംഗിള് കണ്ടുപിടിക്കാലോ കാരണം ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക 360 ആണ് അപ്പോ രണ്ട് കോൺ നമുക്ക് കിട്ടി ഇത് 120ഉം ഇത് 108ഉം അപ്പോ കോൺ PQR ആംഗിൾ PQR +120 + 108 ഈ കോൺ 120 ഈ കോൺ 108 ഇത് PQR ഇതെല്ലാം കൂടി ചേരുമ്പോൾ ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ആണ് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകൾ എല്ലാം കൂടി ചേർന്നാൽ എത്ര ഡിഗ്രി വരും 360 അപ്പോ കോൺ PQR +120ഉം 108ഉം എത്ര കിട്ടും 228 ശരിയല്ലേ 228 സമം 360 അപ്പൊ കോൺ PQR എന്ന് പറയുന്നത് എത്ര വരണം 360ൽ നിന്ന് 228 കുറച്ചാൽ മതി അപ്പൊ എത്ര കിട്ടും 132 ഡിഗ്രി ശരിയല്ലേ നോക്കിയേ
ഒരു സമ പഞ്ചഭുജം ഒരു സമ ഷഡ്ഭുജം മൂന്നെണ്ണം എങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്? ഈ കോൺ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് ഈസ് ആംഗിൾ ബി എ സി? അപ്പൊ ബി എ സി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇവിടെയും ഈ ബിന്ദുവിന് ചുറ്റുമുള്ള എല്ലാ കോണും കൂടി ചേർന്നാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോ ഈ കോണും ഈ കോണും ഈ കോണും കൂടി ചേർന്നാൽ 360. അതിന് ഈ കോൺ എത്രയായിരിക്കും? കോൺ പി എ ക്യു. ആംഗിൾ പി എ ക്യു എത്രയാ? ഹൗ മച്ച് ഈസ് ആംഗിൾ പി എ ക്യു? ഇതൊരു സ്ക്വയറാണ്. സ്ക്വയറിന്റെ സമയദിരത്തിന്റെ ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ സമയദിരം ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി. സമയദിരമായതുകൊണ്ട് 90 ഡിഗ്രി. ഇനി കോൺ ക്യു എ ബി എത്രയാണ്? കോൺ ക്യു എ ബി, ക്യു എ ബി എന്ന് പറയുന്ന കോൺ എത്രയാണ്? ക്യു എ ബി എന്ന് പറയുന്നത് ഇതൊരു റെഗുലർ പെൻഡഗൺ ആണ്. അപ്പോ ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ പെൻഡഗൺ എത്രയാണ്? അതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചു, 108 ഡിഗ്രി. 108 ഡിഗ്രി ഒരു റെഗുലർ പെൻഡഗണിന്റെ, അതായത് സമപഞ്ചഭുജത്തിന്റെ ഒരു കോൺ 108 ഡിഗ്രിയാണ്. 108 ഡിഗ്രി കണ്ടുപിടിക്കാൻ അറിയാലോ? ഒന്നുകിൽ സമപഞ്ചഭുജത്തിലെ കോണളവുകളുടെ തുക കാണുക. 5 - 2 × 150, അതായത് 3 × 150, 540. 540 5 കൊണ്ട് ഹരിച്ചാൽ മതി, 108 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുക, 360/5 72 കിട്ടും. 180 72 കുറയ്ക്കുക, അങ്ങനെ ചെയ്താലും 108 കിട്ടും. ക്ലിയറായി പറഞ്ഞത്? ഇനി ഈ കോൺ എത്രയാണ്? അപ്പൊ ഇത് 90 ആണ്, ഇത് 108 ആണ്. ഈ കോൺ എത്രയായിരിക്കും? കോൺ പി എ സി. പി എ സി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ്? അത് സമഷഡ്ഭുജമാണ്. സമഷഡ്ഭുജത്തിന്റെ ഒരു കോൺ എത്രയാണ്? 120 ഡിഗ്രി അല്ലെ. റെഗുലർ ഹെക്സഗൺ, റെഗുലർ വൺ ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സൺ ഈസ് 120 ഡിഗ്രി. ഇത് മൂന്നും നമുക്കറിയാം. അപ്പൊ ഇത് 120 ആണ്, ഇത് 90 ആണ്, ഇത് 108 ആണ്. ഈ ആംഗിൾ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 360 ആണ് മൊത്തം വരിക. 360 ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ചാൽ മതി. അപ്പൊ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് 360 - ഈ 90 ഈ 108 ഈ 120 കൂടി കൂട്ടി കുറച്ചാൽ മതി. അതായത് 360 ഡിഗ്രിയിൽ നിന്ന് ഈ മൂന്ന് കോണും കൂടി കൂട്ടി കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 120 90 കൂട്ടിയാൽ എത്ര കിട്ടും? 210 108 110 100 310 318 കുറയ്ക്കണം. 118 ഡിഗ്രി 360 എന്ന് കുറയ്ക്കുമ്പോഴാണ് ഈ കോൺ കിട്ടുക. കാരണം ഈ നാല് കോണും കൂടി ചേർന്ന ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രിയാണ്. അപ്പൊ 360 ഈ മൂന്ന് കോണും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആംഗിൾ ബി എസ് സി. സോ ആംഗിൾ ബി എസ് സി 360 - 90 + 108 + 120 ദാറ്റ് ഈസ് 360 - 318 ദാറ്റ് ഈസ് 42 ഡിഗ്രി എന്ന് കിട്ടും. സോ 42 ഡിഗ്രി ആണ് ഈ ആംഗിൾ. അപ്പോ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഇങ്ങനെ കണ്ടുപിടിക്കാം. 108 ഡിഗ്രി 90 ഡിഗ്രി 120 ഡിഗ്രി ഇത് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 10 - 2 × 1 വെച്ച് സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിച്ച് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ആംഗിൾ കിട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോ
ഈ മൂന്ന് കോണും 360 കുറച്ചാൽ ഈ കോണും കിട്ടും പറഞ്ഞു ക്ലിയർ ആയോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിന് വേറെ രീതിയിൽ ചെയ്യാം ഇത് ഇങ്ങനെ അല്ലാതെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ ഇതിങ്ങനെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം ഇത് റെഗുലർ ഹെക്സാഗൺ ആണ് റെഗുലർ ഹെക്സാഗണിന്റെ ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി റെഗുലർ പെന്റഗണിന്റെ ഔട്ടർ ആംഗിൾ ഇത് റെഗുലർ പെന്റഗൺ ആണ് 72 ഡിഗ്രി അപ്പൊ 72 ഉം 60 ഉം 76 ഉം 11 ഉം 132 ഡയറക്റ്റ് അങ്ങനെ എഴുതാം ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സാഗൺ ഈ 60 ഡിഗ്രി ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ ഈ 72 ഡിഗ്രി 360/6 360/5 അപ്പൊ ഔട്ടർ ആംഗിൾ കാണാൻ 360 നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ 360/6 60 360/5 72 അപ്പോൾ 72 60 കൂടി ആഡ് ചെയ്താൽ 76 ഉം 132 ഡയറക്റ്റ് അങ്ങനെ എഴുതാം അത് മറ്റൊരു രീതി അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം അപ്പോൾ മൊത്തം ആംഗിൾ അറൗണ്ട് എ പോയിന്റ് 360 ആണ് 360 നിന്ന് മറ്റ് ആംഗിൾസ് കുറച്ചു നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു